ബന്ധപ്പെട്ട് ചില പ്രതികരണങ്ങളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ ഗുരുവായൂരപ്പൻ ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ, ഈ കോതമംഗലം കോട്ടപ്പടിയിലാണ് ഈ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ ഈ ആന വീണിരിക്കുന്നത്. ഇപ്പൊ നാട്ടുകാരൊക്കെ വലിയ പരിഭ്രാന്തിയിലാണ്. ഈ ആനയെ അവിടെ നിന്ന് കയറ്റി കഴിഞ്ഞാൽ അത് വലിയ തരത്തിൽ അക്രമകാരിയാകുമോ എന്നുള്ള ഒരു ആശങ്കയാണ് അവർക്കുള്ളത്. ഈ ആശങ്കകൾക്ക് അടിസ്ഥാനമുണ്ടോ? എന്തെല്ലാം സാധ്യതകളുണ്ട്? ഒന്നാമത് ഞാൻ ഇപ്പോ വനം വകുപ്പില് ജോലി ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പറയട്ടെ. പക്ഷെ വന്യജീവി ഈ സംരക്ഷണ മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഇപ്പൊ കോതമംഗലത്ത് നടന്ന കാര്യം വെച്ചാല് സ്ഥിരമായിട്ട് ആന വന്നു പോകുന്ന സ്ഥലം തന്നെയാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഇപ്പം പക്ഷെ ജനവാസ കേന്ദ്രത്തിനകത്താണ് ഇതുള്ളത് എന്നുള്ളത് ഒരു പ്രതിസന്ധിയുള്ള ഒരു പ്രശ്നം തന്നെയാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ജനങ്ങള് ഒന്ന് അകലം പാലിക്കുക, ദൂരം പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും അടിയന്തരമായിട്ട് പറയാനുള്ളത്. കാര്യം എന്താ വെച്ചാല് ഇപ്പൊ നാട്ടുകാരുടെ ഒരു പ്രതികരണം വെച്ചിട്ട് ഈ കൊമ്പൻ ആളുകളെ ഉപദ്രവിക്കുന്നു എന്നുള്ള നിലയിലേക്കൊക്കെ ഉള്ള ഒരു പ്രതികരണങ്ങൾ കാണുന്നത് കൊണ്ട് തന്നെ നമുക്ക് നിർബന്ധമായിട്ടും അകലം പാലിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. രണ്ടാമത്തെന്ന് വെച്ചാൽ ഒന്നാമതായിട്ട് എനിക്ക് കൃത്യമായിട്ട് അവിടെ നിന്നുള്ള ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. ഈ ആനയുടെ സഞ്ചാരപഥത്തിൽ വരുന്ന മേഖലയില് 144 പ്രഖ്യാപിച്ച് ജനങ്ങള് പുറത്തിറങ്ങാതെ ഈ ആനയുടെ രക്ഷാദൗത്യം തീരുന്നത് വരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ അടിയന്തരമായിട്ട് ചെയ്യുന്നത്. അത് ചെയ്തിട്ടുണ്ടെന്നുള്ളവരെ എനിക്ക് കൃത്യമായിട്ട് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ അത് അങ്ങനെ ചെയ്ത് ആളുകളെല്ലാം ഒന്ന് സുരക്ഷിതമായിട്ട് വീട്ടിലിരിക്കുന്ന സമയത്ത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ആനയെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കും. വനം വകുപ്പ് ഈ നാട്ടുകാരുമായിട്ടും ഒക്കെ ആയിട്ട് ചർച്ചകൾ നടത്തുന്നുണ്ടെന്നുള്ളതാണ് അറിഞ്ഞത്. ഏകദേശം അതിൽ പരിഹാരമായിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഇവർക്ക് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കത്തക്ക രീതിയിൽ ഒരു തീരുമാനമായതായിട്ടാണ് ഇപ്പൊ കുറച്ച് മുന്നേ അറിഞ്ഞത്. അതുകൊണ്ട് പിന്നെ ഇപ്പൊ ആളുകൾ കുറച്ച് എന്താണ് ഈ ആളുകൾ അക്രമാസക്തരാവാതെ ഒന്ന് ഡിസ്റ്റൻസ് പാലിക്കുക എന്നുള്ളത്. രണ്ടാമത്തത് ഈ ആനയെ സംബന്ധിച്ച് അത് സ്വയം രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ അത് നടത്തുന്നുണ്ട്. എങ്കിലും അവിടെ ആനയ്ക്ക് കടന്നു പോകുന്ന ആനയ്ക്ക് കയറി പോകത്തക്ക രീതിയിലുള്ള ഒരു ഇത് ആന തന്നെ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് കിണറിനകത്ത്. അപ്പൊ ആ ഒരു ഭാഗം കൂടെ ഒന്ന് സേഫായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുകയാണെങ്കിൽ ആന സ്വയം കയറിപ്പോവും. അതൊരു ഓപ്ഷൻ ആണ്. പക്ഷെ ആളുകളുടെ ഒരു ആശങ്കയിൽ ഒരു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കാട്ടിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഏകദേശം 2-3 കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തുകൂടെ കടന്ന് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ആളുകൾ സേഫായിട്ട് ഇരിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ മയക്ക് വഴിക്കുള്ള ഒരു സാധ്യതയും കൂടെ കണ്ടെത്തി ആനയെ സുരക്ഷിതമായിട്ട് കാടിന്റെ അതിർത്തിയിൽ കൊണ്ടുവിടുക എന്നുള്ളതാണ് ആ ഭാഗത്ത് അടിയന്തരമായിട്ട് ചെയ്യാനുള്ളത്. പിന്നെ ഇവിടെ ഇപ്പോൾ ഒരു മയക്ക് വെടി വെക്കേണ്ട സാഹചര്യമുണ്ടോ? ആളുകൾ അതാണല്ലോ ആവശ്യപ്പെടുന്നത്. അല്ല, മയക്കുപൊടി വെച്ചു കഴിഞ്ഞാൽ പിന്നെ ആനയുടെ ആരോഗ്യത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം അത് എല്ലാ കാലത്തും അനുഭവിച്ചിട്ടുള്ളതാണ്. പിന്നെ ആനയെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ ഗുരുതരമായ ശാരീരിക മാനസിക അവസ്ഥയിലേക്ക് അത് നീങ്ങുന്നുള്ളത് കൊണ്ട് അത് സേഫായിട്ട് നാച്ചുറലായിട്ട് തന്നെ പോകത്തക്ക രീതിയിലുള്ള ഇതാണ് കാണേണ്ടത്. ഇപ്പോ ഇത് വീണതിന്റെ ഒരു സാംഗത്യം നമ്മൾ നോക്കുകയാണെങ്കിൽ രാത്രി ഈ ആനകൾ 3 ആനയും മറ്റും കൂടെ വന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആളുകള് ഓടിക്കുന്ന സമയത്ത് ആന കിണറ്റിൽ വീണു എന്നുള്ളതാണ് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അപ്പം ശരിക്കും പറഞ്ഞാല് ഈ ആനകൾ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു എന്നുള്ളത് ഒരു വലിയൊരു വിഷയം തന്നെയാണ്. അപ്പൊ വനം വകുപ്പിന് അടിയന്തരമായിട്ട് ഇന്ന് തന്നെ വേണമെങ്കിൽ പ്രവർത്തനം തുടങ്ങേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ ആന ഈ വെള്ളം തേടിയിട്ടാണല്ലോ വരവ്. അപ്പൊ അതുകൊണ്ടാണ് ഈ വെള്ളവും ഭക്ഷണമൊക്കെ തേടിയിട്ടാണ് വരവ്. അപ്പൊ ഈ ആന കടന്നു വരുന്ന വഴി ഏതൊക്കെയാണെന്ന് ആ റൂട്ട് കൃത്യമായിട്ട് വനം വകുപ്പിനും അറിയാം. അപ്പോ ആ മേഖലയിൽ വരാത്ത രീതിക്ക് കാടിനകത്ത് തന്നെ ഈ ആനകൾക്ക് കുടിവെള്ളം അവിടെ എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു ഏകദേശം ഒരു 3/4 ഭാഗത്തിലധികം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് പറ്റും. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇപ്പൊ കൂടിയ വേനലും കൂടെ ആയതുകൊണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനം ഇനിയെങ്കിലും തുടങ്ങിയില്ലെങ്കിൽ ഈ ആനകൾക്ക് വെള്ളം കിട്ടാനുള്ള സ്ഥലം തേടി അവര് ഇങ്ങോട്ട് ഉറപ്പായിട്ടും വരും. ആ വരുന്ന ഒരു പ്രദേശം കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഒരു നടപടി വനം വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് എടുത്തില്ലെങ്കിൽ വീണ്ടും അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിപ്പോ ഈ ഇപ്പൊ ഇന്ന് വേണമെങ്കിൽ നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ വീണ്ടും ആനകൾ ഈ ഭാഗത്തേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. കാരണം അവർക്ക് വെള്ളം വേണം. അപ്പൊ അവർക്ക് പഴയ റൂട്ടിലൂടെ ഇത് എവിടെയൊക്കെ ലഭ്യമാകുന്നുള്ളതിനെ കുറിച്ച് അത് കൃത്യമായിട്ട് അറിയാം. അപ്പൊ ആ വരുന്ന വഴിയിൽ തന്നെ വെള്ളം ലഭ്യമാകുകയാണെങ്കിൽ പിന്നെ അവര് അഡ്വാൻസ് ചെയ്ത് മുന്നോട്ട് പോകില്ല. അതുകൊണ്ട് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള ഒരു മുൻകരുതൽ നടപടിയും ഇന്ന് തന്നെ തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ ഒരു നിലവിലുള്ള ഒരു അറിവ് വെച്ചുകൊണ്ടുള്ള ഒരു അഭിപ്രായം.
ശ്രീ ഗുരുവായൂരപ്പൻ, നമുക്കറിയാം ഈ മനുഷ്യർക്ക് തന്നെ കാലാവസ്ഥാ വ്യതിയാനം വലിയ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ ഈ ആന അടക്കമുള്ള വന്യമൃഗങ്ങൾക്ക് ഈ കാലാവസ്ഥ ഭീകരമായി തന്നെ അവരെ ഈ കാലാവസ്ഥാ വ്യതിയാനം ബാധിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. അതിപ്പോ വേനൽ എന്ന് പറയുന്നത് കൂടുതൽ കടുക്കുന്നു എന്നുള്ളതിന് ശരിക്കും ആത്യന്തികമായിട്ട് മനുഷ്യന്മാർ തന്നെയാണ് കാരണം. ഇപ്പൊ കൊറോണയുടെ സമയത്ത് എല്ലാവരും വീട്ടിലിരുന്നു, പിന്നെ ആ സമയത്ത് പരിസ്ഥിതി വളരെ ശുദ്ധിയായി, മാലിന്യങ്ങളെല്ലാം മലിനീകരണം എല്ലാം വളരെയധികം പെട്ടെന്ന് സെറ്റിലായി എന്നുള്ളതെല്ലാം നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. വീണ്ടും നമ്മൾ പഴയതുപോലെ ഉള്ള പ്രവർത്തനങ്ങളിലേക്ക് വീണ്ടും ഇറങ്ങി വന്നപ്പോഴത്തേക്കും ശരി സമയം കൊണ്ട് തന്നെ വീണ്ടും പരിസ്ഥിതിയുടെ താളം തെറ്റി ലോകം മുഴുവൻ ചുട്ടുകൊള്ളാൻ തുടങ്ങി. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നമുക്ക് പോലും കുടിവെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം വന്നു, മനുഷ്യന് പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് കാട് തന്നെയാണ്, എവിടെയാണെങ്കിലും. ഇപ്പൊ നമുക്കിവിടെ നാട്ടിൽ വെള്ളം കിട്ടുന്നുണ്ടെങ്കിൽ പോലും കാടിനകത്ത് വെള്ളം ഇറങ്ങിയ വെള്ളമാണ് നമുക്ക് നമ്മുടെ കിണറുകളിലൊക്കെ എത്തുന്നത്. അപ്പൊ വന്യമൃഗങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഈ കാടിനകത്ത് വെള്ളം ലഭ്യമാകുന്ന വളരെ ചെറിയ ചില പോയിന്റ്സ് ഈ വേനൽ കാണാൻ സാധ്യതയുള്ളൂ. കാരണം വെള്ളം കിട്ടുന്ന സ്ഥലം മുഴുവനും മനുഷ്യൻ കയ്യേറി എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കയ്യേറിക്കൊണ്ട് താമസം തുടങ്ങി, പിന്നീട് നമ്മുടെ സ്വന്തം സ്ഥലമാണെന്ന് പറഞ്ഞ് നമ്മള് മറ്റേ രേഖകൾ വെച്ചുകൊണ്ട് നമ്മൾ വെള്ളം വെക്കുകയാണ്. പക്ഷെ ആനയെ സംബന്ധിച്ച് അവർക്ക് വെള്ളം ലഭ്യമാകുന്ന സ്ഥലം ഇപ്പൊ ജനവാസ കേന്ദ്രങ്ങളിലാണ് എവിടെയെങ്കിലും ഉള്ളത്. അതുകൊണ്ട് അവർ ആ ഭാഗത്തേക്ക് കയറി വരികയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് മിനിമം വെള്ളമെങ്കിലും കിട്ടിയാൽ മതി. വേനലിന്റെ ഉണങ്ങിയ ഒരു മരത്തിന്റെ ഇലയോ അല്ലെങ്കിൽ വേരോ അല്ലെങ്കിൽ കിഴങ്ങുകളൊക്കെ അവർ എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിച്ചോളും. പക്ഷെ വെള്ളം ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആനയെ പോലെ ഒരു ജീവിയെ സംബന്ധിച്ച് വിയർപ്പ് അങ്ങനെ വെളിയിൽ പോകാത്ത ഒരു ജീവിയായതുകൊണ്ട് തന്നെ അവർക്ക് ഒരു കാരണവശാലും ഈ ചൂട് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവര് മണ്ണുവാരിയിടും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വെള്ളമെങ്കിലും ധാരാളം കുടിക്കണം. അപ്പൊ ആ വരുന്ന വഴിയിൽ അവർക്ക് ഈ അപകടങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഇപ്പൊ അപകടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അവർ നാട്ടിലേക്ക് ഇറങ്ങും. ഇതിപ്പോ ഇവിടുത്തെ കോതമംഗലത്ത് മാത്രമല്ല, വനാതിർത്തികളിലെല്ലാം വന്യമൃഗങ്ങള് പ്രത്യേകിച്ച് ആന പോലുള്ള ജീവികളൊക്കെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് നാട്ടിൽ കൂടുതൽ വരും. അപ്പോൾ ആളുകൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം. വന്നു കഴിഞ്ഞാൽ തന്നെ അവർക്ക് വെള്ളം കുടിക്കാനുള്ള വെള്ളം ഒക്കെ ഒന്ന് വനംവകുപ്പുമായിട്ടൊന്ന് സഹകരിച്ചുകൊണ്ട് വനസംരക്ഷണ സമിതികൾ പ്രത്യേകം അതിലൊരു ശ്രദ്ധയെടുത്ത് കാടിന്റെ അതിർത്തി തന്നെ വെള്ളം ഒന്ന് ശേഖരിച്ച് വെക്കുകയാണെങ്കിൽ കൂടുതൽ ഇറങ്ങാതെ വന അതിർത്തിയിൽ വന്നതുകൊണ്ട് തന്നെ അവർ തിരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം എടുക്കാനായിട്ട് സാധിക്കും. ശരിക്കും ജനങ്ങളും വനവും കൂടിച്ചേർന്നുള്ള ഈ വനസംരക്ഷണ സമിതികളും ഇക്കോ ഡെവലപ്മെന്റ് കമ്മിറ്റികളും ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് ഈ സമയത്ത് വനംവകുപ്പ് ചെയ്യേണ്ട. തീർച്ചയായും. എസ് ഗുരുവായൂരപ്പൻ വന്യജീവി ഗവേഷകനാണ് ഈ ഘട്ടത്തിൽ മീഡിയ മണ്ടിനോട് പ്രതികരിച്ചത്. എറണാകുളം കോതമംഗലത്താണ് കോട്ടപ്പടിയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ കാട്ടാന വീണത്. വനംവകുപ്പും പോലീസും ചേർന്ന് ആനയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഇടവേ